നിങ്ങളെ പോലെ ജീവനക്കാരാണ് ഈ കെ എസ് ആർ ടി സിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് പിന്നെ 15 മിനിറ്റോളം ആ ക്യാബിനകത്ത് ബന്ദിയാക്കി വെക്കുന്ന ഒരു നടപടിയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. നീ ഇവിടെ പുറത്തിക്കൊണ്ട നീ വാന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വരിച്ച് നേരെ അവിടെ തൊട്ടടുത്തുള്ള റൂമിലേക്ക് കൊണ്ടുപോകാൻ ആ മർദ്ദനം കണ്ടുകൊണ്ട് എൻ്റെ മകൾ വളരെ അധികം വേദന ഇവിടെ എൻ്റെ പപ്പയെ തല്ലല്ലേ തല്ലല്ലേ അടിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അതുകൊണ്ട് ആരൊക്കെ എന്നെ അടിച്ചു എന്നുള്ള കാര്യം ഇപ്പോഴും എനിക്ക് വ്യക്തമല്ല. റൂറൽ മൈൻഡുള്ള ചില ജീവനക്കാർക്ക് വേണ്ടി ഇത്ര ഉന്നതനായ ഒരു എം ഡി മാപ്പപേക്ഷ നടത്തുമെന്ന തന്നെ ഈ കെ എസ് ആർ ടി സിയുടെ ഒരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. കാരണം എന്നെ ഈ വിജയമായി വർദ്ധിക്കുന്നതുകൊണ്ട് പിന്നെ പരീക്ഷയ്ക്ക് പോകാനോട് വിമൂല കാണിച്ച് ഞാൻ പറഞ്ഞു മക്കളെ പരീക്ഷയ്ക്ക് പോകണം പുറത്തേക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. ദക്ഷൻ്റെ കാലിൽ ഉണ്ടായ ആ വേദന എനിക്ക് ഇടവ് കാര്യം തറയിൽ തോന്നി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ശരിക്കും എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? എൻ്റെ മകൾ മലയങ്കരി ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടിയാണ്. അവർക്ക് കൺസെഷൻ എടുക്കുന്നതിന് 19-ാം തീയതി കൺസെഷൻ തീർന്നു. 20-ാം തീയതി കൺസെഷൻ റിന്യൂ ചെയ്യുന്നതിന് വേണ്ടി കെ എസ് ആർ ടി സിയുടെ പഴയ കൺസെഷനും അവരുടെ ഫോട്ടോയും പേയ്മെൻറ്റ് വരെ കൗണ്ടറിൽ പോയപ്പോൾ ഞാൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കൗണ്ടറിൽ ഡിഗ്രിക്കാർക്കുള്ള ആ കൺസെഷൻ കൗണ്ടറിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നോട് പറഞ്ഞു ഇയാൾക്ക് കൺസെഷൻ ഇപ്പോഴും വരാൻ പറ്റത്തില്ല, കോഴ്സ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഈ അക്കാഡമിക് ഇയറിൽ 3 മാസത്തിന് മുമ്പായിട്ട് ഞാൻ കോഴ്സ് സർട്ടിഫിക്കറ്റ് കൊടുത്താണ് ഞാൻ കൺസെഷൻ എടുത്തതും. ഇനി നിങ്ങൾ 3 മാസം കഴിഞ്ഞ് ഈ കൺസെഷൻ കോഴ്സ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ പറഞ്ഞു അത് നിയമമാണ്, നിയമം അനുസരിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു സാറേ ഞാൻ ഇവിടെ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്, ഞാൻ ഒരു 2 ദിവസത്തിന് കോഴ്സ് സർട്ടിഫിക്കറ്റ് കൊണ്ടുതരാം, പഴയ കൺസെഷൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് കൺസെഷൻ തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇല്ല പറ്റത്തില്ല, അത് സ്റ്റാറ്റ്യൂട്ടറി ആണ്, അത് ഞങ്ങൾക്ക് ആ നിയമം ഒന്നും മാറ്റാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിലും എ ടി ഒ ഉണ്ട് ഡി ടി ഒ ഉണ്ട് അവരെയൊക്കെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പരാതിയൊന്നുമില്ല, പക്ഷേ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു നിങ്ങളെ പോലെ ജീവനക്കാരാണ് ഈ കെ എസ് ആർ ടി സിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് ഒരു കാര്യം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഒരു വാക്കം. അപ്പോൾ തൊട്ടടുത്ത് നിന്ന് ഒരു കെ എസ് ആർ ടി സിയുടെ മറ്റൊരു ഡിപ്പോയിൽ ജോലി ചെയ്യുന്ന ഒരു ഒരാൾ അതിനെ ഏറ്റുപിടിക്കുകയും എന്നെ ചീത്ത തെറി പിടിച്ചുകൊണ്ട് എന്നെ സമീപിക്കുകയും എന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് ചോദിക്കുന്നത് നിങ്ങളാരാണ് നിങ്ങളാരാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ കെ എസ് ആർ ടി സിയുടെ ജീവനക്കാരടുത്താണ് സംസാരിച്ചതും. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട സാഹചര്യം എന്താണെന്ന് ഞാൻ അവരുടെ വീണ്ടും വീണ്ടും ആവർത്തിക്കണം. ഞാൻ ആരാണ് എന്താണെന്നുള്ള കാര്യമൊക്കെ തനിക്ക് ഞാൻ കാണിച്ചു തരാം, പിന്നെ എൻ്റെ ഐ ഡി കാർഡ് കാണണം. പിന്നെ വേറെ വേറെ കാര്യം പറഞ്ഞാൽ നീ എൻ്റെ മക്കളുമൊക്കെ കെ എസ് ആർ ടി സി ഉള്ളതുകൊണ്ടാണ് ഫ്രീ ആയിട്ടൊക്കെ യാത്ര ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ വളരെ വളരെ മോശമായ രീതിയിലുള്ള ഒരു കമൻസ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഞാനിത് കഴിഞ്ഞ് സംഭവം നടന്നാൽ അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ മകളെയും കൂട്ടുകാരെയും കൊണ്ട് തിരിച്ച് എൻ്റെ മകളെ ബസ് കയറ്റി വിടാൻ വേണ്ടി പോകാൻ തിരിഞ്ഞ് നടക്കുമ്പോൾ എന്നെ അവിടുത്തെ ഒരു സെക്യൂരിറ്റിക്കാരൻ വന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് നിർത്തി നീ പോരാണ് നീ ഇവിടെ പുറത്ത് നീ പോണ്ട നീ വാന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വരിച്ച് നേരെ അവിടെ തൊട്ടടുത്തുള്ള റൂമിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തി. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് മാറാനുള്ള ഒരു ശ്രമം നടത്തിയതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ലൈസൻസ് കൺസെഷൻ കൊടുക്കുന്ന കൗണ്ടറിലുണ്ടായിരുന്ന ജീവനക്കാരുൾപ്പെടെ എന്നെ വളഞ്ഞിട്ട് ആ ക്യാബിനത്തേക്ക് വലിച്ചു കൊണ്ടുപോയിടുകയും അവിടെ നിന്ന് ഒരു സൈഡിൽ കൊണ്ടിട്ട് എന്നെ മൃഗീയമായിട്ട് മർദ്ദിക്കുകയും ചെയ്യുകയുണ്ടായിരുന്നു. ആ മർദ്ദനം കണ്ടുകൊണ്ട് എൻ്റെ മകൾ വളരെ അധികം വേദന ഇവിടെ എൻ്റെ പപ്പയെ തല്ലല്ലേ തല്ലല്ലേ അടിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉച്ചത്തിൽ കിടന്ന നിലവിളിക്ക് എൻ്റെ ശ്രദ്ധ മുഴുവൻ പിന്നെ എൻ്റെ മകളിലേക്കായിരുന്നു. അതുകൊണ്ട് ആരൊക്കെ എന്നെ അടിച്ചു എന്നുള്ള കാര്യം ഇപ്പോഴും എനിക്ക് വ്യക്തമല്ല. പക്ഷേ എങ്കിലും എന്നെ കയ്യേറ്റം ചെയ്തവരുടെ കുറേ പേരുടെ മുഖം എനിക്കിപ്പം തീർച്ചയായിട്ടും കണ്ടാലറിയാം. അതിനുശേഷം വീണ്ടും ഈ ആളുകൾ കൂടുകയും എൻ്റെ മകളുടെ ഈ രോദനം കേട്ടുകൊണ്ട് ഇവരെന്നെ ഇവർ കുറേ പേരങ്ങ് പുറത്തു പോവുകയും എന്നെ 15 മിനിറ്റോളം ആ ക്യാബിനകത്ത് ബന്ദിയാക്കി വയ്ക്കുന്ന ഒരു നടപടിയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നിട്ട് പോലീസിനെ വിളിച്ച് വീണ്ടും ഞാനെന്തോ ക്രൈം ചെയ്തു എന്നുള്ള രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എൻ്റെ മകളെയും കൂട്ടുകാരെയും ഞാൻ കാട്ടാക്കട സ്റ്റേഷനിൽ വിടുകയും അവിടെ നിന്ന് പോലീസ് വന്നാണ് എന്നെ ഒരു ഓട്ടോയിൽ കയറ്റി എന്നെ ഹോസ്പിറ്റലിലേക്ക് ചെയ്തത്. അതിനുശേഷം ഞാനിപ്പോഴും ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പിന്നെ ഇത് ഏതോ ഒരാൾ മൊബൈലിൽ പകർത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു വലിയ വീഡിയോ ആയി മാധ്യമങ്ങളുടെ മുമ്പേ ഇപ്പോഴും പ്രചരിക്കുകയാണ്. അതിന്മേൽ നടപടികളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ള മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തും ഞാൻ അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം മാധ്യമങ്ങളോട് വളരെ നന്ദി പറയുന്നു. ഇപ്പോൾ ഈ നടപടി എടുത്തിട്ടുണ്ടല്ലോ, 4 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഇതിലൊരു തൃപ്തനാണോ അതോ ഇനി മറ്റെന്തെങ്കിലും ശിക്ഷകൾ വേണമെന്നുള്ള ആഗ്രഹമുണ്ട്?
അല്ല എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ക്രൈം ആക്ടിവിറ്റീസ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ സ്ഥിതിക്ക് തീർച്ചയായിട്ടും വകുപ്പ് നടപടി ഉണ്ടാവുമെന്നുള്ള കാര്യം ഇന്നലെ തന്നെ മന്ത്രി പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും മന്ത്രിയുടെ ഭാഗത്തുനിന്നും കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ആ നടപടി ഉണ്ടാകുകയും സസ്പെൻഡ് ചെയ്തു എന്നുള്ളതിൽ തീർച്ചയായിട്ടും ഒരു പ്രൈമറി ഒരു പണിഷ്മെൻ്റ് എന്നുള്ള നിലയിൽ ഞാൻ സന്തോഷവാനാണ്. ഒപ്പം തീർച്ചയായിട്ടും ഇത്രയും ബ്രൂട്ടലായിട്ട് തന്നെ മർദ്ദിച്ച ഈ വ്യക്തികൾക്കെതിരെ ശക്തമായ പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ എനിക്ക് മാധ്യമത്തിലൂടെ അറിയാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നിയമ നടപടികൾ ഈ വ്യക്തികൾക്കെതിരെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എം ഡി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, മന്ത്രി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, മാപ്പുപേക്ഷയൊക്കെ പറഞ്ഞുകൊണ്ട് നേരിട്ട് ആരെങ്കിലും വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ല, അങ്ങനെ നേരിട്ട് തന്നെ ആരെയും വിളിച്ചിട്ടില്ല. പക്ഷേ മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു എം ഡിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് എന്ന് ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞു. പക്ഷേ എം ഡി പൊതുജനങ്ങളോട് ക്ഷമാപണം നടത്തുകയാണ്. ഈ പറയുന്ന ചുരുക്കഞ്ചട ഇത്രയും ക്രൂവൽ മൈൻഡുള്ള ചില ജീവനക്കാർക്ക് വേണ്ടി ഇത്ര ഉന്നതനായ ഒരു എം ഡി മാപ്പപേക്ഷ നടത്തുമെന്ന് തന്നെ ഈ കെ എസ് ആർ ടി സിയുടെ ഒരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും പൊതുജനങ്ങളോട് എം ഡി ക്ഷമാപണം നടത്തിയതും ഞാനും സന്തോഷമാണ്. ഈ അതിൽ എം ഡി പറഞ്ഞ മാപ്പപേക്ഷയിൽ ഏറ്റവും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയിൽ കുറേ മാനസികമായി പ്രശ്നമുള്ള കുറേ ആൾക്കാരുണ്ടെന്ന് ചേട്ടൻ അത് വിശ്വസിക്കുന്നുണ്ട്? സത്യത്തിൽ കെ എസ് ആർ ടി സിയിൽ മാനസിക പ്രശ്നമാണോ, ഇവരിൽ വളർന്നു വന്നിട്ടുള്ള ഇവർ കാലാകാലങ്ങളിൽ ഇവരെ പിന്തുടരുന്ന ഇവരുടെ ഒരു ദാർഢ്യ മനോഭാവമുണ്ട്. അത് എൻ്റെ ഒരു ഞാനങ്ങനെ ഒരു ഇത് അസസ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ലെങ്കിൽ പോലും ഈ പബ്ലിക്കിൻ്റെ ഇടയിൽ പല ചിത്താനുഭവങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതായിരിക്കും അവരുടെ മനസ്സ്. ആ മനസ്സ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ തീർച്ചയായിട്ടും അവരെ കൗൺസിലിങ്ങിന് വിടുകയോ വിടണം. തീർച്ചയായിട്ടും പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ട ഡ്യൂട്ടികളിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഇവരെ, അല്ലെങ്കിൽ അവർക്ക് വോളണ്ടറി റിട്ടയർമെൻ്റ് ഉൾപ്പെടെയുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. അതാണ് ചെയ്യേണ്ടത്. കാരണം അല്ലാതെ കാരണം സംഭവം ഇവർക്ക് ഇവരുടെ മാനസിക വിഭ്രാന്തി പൊതുജനങ്ങളുടെ മുന്നിലേക്ക് വരുന്നതും തെറ്റായ ഒരു പ്രവണതയാണ്. പക്ഷേ ഞാൻ എങ്കിലും കെ എസ് ആർ ടി സിയുടെ ന്യൂനപക്ഷം വരുന്ന ജീവനക്കാർക്ക് മാത്രമാണ് ഇതുള്ളത്. ഭൂരിപക്ഷവും സത്യസന്ധരാണ്, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരാണ്. എൻ്റെ ചേട്ടൻ കെ എസ് ആർ ടി സിയിൽ നിന്ന് സ്റ്റേഷൻ മാസ്റ്ററായി റിട്ടയർ ചെയ്ത ഒരു മനുഷ്യനാണ്. ഇന്നുവരയ്ക്കും ഒരു പബ്ലിക്കിൻ്റെയും ഒന്നും ഒരു പരാതിയും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അതുപോലെ ആയിരക്കണക്കിന് ജീവനക്കാർ കെ എസ് ആർ ടി സിയിൽ അവരെ മൊത്തത്തിൽ ഈ ഒരു ന്യൂനപക്ഷം ചെയ്യുന്ന പ്രവൃത്തിയെ ബാധിക്കരുതെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ഈ മകളുടെ മുമ്പിട്ടാണ് മർദ്ദിച്ചതെന്ന് പറഞ്ഞാൽ മകളുടെ ഒരു മാനസികാവസ്ഥ എന്താണ്, ഇപ്പോൾ എങ്ങനെയാണ് മകൾ? ശരിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും, കാരണം മകള് ഒരു മാനസികാവസ്ഥ തെറ്റിയ ഒരു അവസ്ഥയിലായിരുന്നു. കാരണം എന്നെ ഈ വിജയമായി വർദ്ധിക്കുന്നതുകൊണ്ട് പിന്നെ പരീക്ഷയ്ക്ക് പോകാനുള്ള വിമൂലത കാണിച്ച് ഞാൻ പറഞ്ഞു മക്കളെ പരീക്ഷയ്ക്ക് പോകണം, പപ്പയ്ക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞു വളരെ. പക്ഷേ എന്നിട്ട് പരീക്ഷയൊന്നും അവൾക്ക് എഴുതാൻ പറ്റില്ല, അവിടെ വളരെ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. എങ്ങനെ പപ്പ എന്തായി പപ്പയ്ക്ക് എന്തായി എന്നുള്ള മാനസിക ചിന്തയാണ്. അത് അവൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞാൽ പോട്ടെ, കുഴപ്പമില്ല, അതൊന്നും വലിയൊരു പ്രശ്നമായി കാണുന്നില്ല. പക്ഷേ എങ്കിലും അവൾക്ക് ഇന്നലെ ഒരു ചില ഫിസിക്കലി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. ഞാനിന്നിപ്പോൾ ഒ പിയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അവളുടെ സ്റ്റേറ്റ്മെൻറ്റ് പോലീസ് എടുക്കുന്നുണ്ട്. അവൾക്കുണ്ടായ ഈ ഫിസിക്കൽ അസോൾട്ടായിരുന്നാലും മെൻ്റലി അസോൾട്ടായിരുന്നാലും അതിന്ന് അവളത് ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പേ പറയുന്നതാണ്. ഇവരെ ഇപ്പോൾ നാല് പേരെ സസ്പെൻഡ് ചെയ്ത് സസ്പെൻഡ് ചെയ്തത് ഒരു അതിൽ സാറ്റിസ്ഫൈഡ് ആണോ? ശരി, ഞാൻ സാറ്റിസ്ഫൈഡ് എന്ന് പറയുന്ന ഒരു ജീവനക്കാരനെ കാരണം ഞാനും ഒരു ഗവൺമെൻറ് എംപ്ലോയിയാണ്. ഒരു ഇൻസിഡൻറ്റിൻ്റെ പേരിൻ്റെ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നാൽ എൻ്റെ കുടുംബം അതിൽ ദുഃഖിക്കുന്ന കാര്യം എനിക്കറിയാം. ഈ നാല് പേരുടെയും കുടുംബം അതിൽ വിഷമിക്കുന്നുണ്ടാവുന്നത് എനിക്കറിയാം. പക്ഷേ എങ്കിലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ രണ്ട് വട്ടവും ഇത്തരത്തിലുള്ള ജീവനക്കാരെ ആലോചിക്കണം. ഇന്ന് സമൂഹം വളരെ വിജിലൻ്റാണ്. അവർക്ക് സോഷ്യൽ മീഡിയയുണ്ട്, മൊബൈലുണ്ട്. ഇത് ആരുടെയെങ്കിലും കൈകളിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഭാവിയെ ബാധിക്കുമെന്നുള്ള ഒരു ബോധം ഇന്നും കെ എസ് ആർ ടി സിയുടെ ജീവനക്കാർക്ക് ഉണ്ടാകാത്തത് എനിക്ക് വലിയ ഒരു വിഷമമാണ്. ഈ അങ്ങനൊരു വീഡിയോ വന്നില്ലായിരുന്നെങ്കിൽ സംഭവം ആരും അറിയാതെ പരാതി കൊടുത്താലും എങ്ങും എത്താതെ പോകില്ലായിരുന്നു. തീർച്ചയായിട്ടും വീഡിയോ കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്നെ മർദ്ദിച്ച ഇവർ തീർച്ചയായിട്ടും എന്നെ പ്രതിയാക്കുകയും ഞാനിന്ന് വളരെയധികം നിയമപരമായ പ്രതിസന്ധികളെ എനിക്ക് നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ആ വീഡിയോ എടുത്ത ആ വ്യക്തിയെ ഞാൻ മനസ്സുകൊണ്ട് പൂർണ്ണമായി അഭിനന്ദിക്കുന്നു. ഈ ചേട്ടൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയാണ്? ആരോഗ്യസ്ഥിതി എനിക്ക് കാരണം എൻ്റെ ശരീരത്തിലേറ്റ ഈ മർദ്ദനത്തിൻ്റെ
വേദന. എനിക്കിപ്പോൾ രണ്ട് ദിവസം രണ്ട് പെയിൻ കില്ലർ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ വേദനക്കുള്ള ഗുളിക കഴിക്കുന്നുണ്ട്. ആ ഒരു വേദന മാറുന്നുണ്ട്. പക്ഷേ എൻ്റെ ലെഫ്റ്റ് കാലിൽ ഉണ്ടായ ആ വേദന എനിക്ക് ഇടത് കാലം തറയിൽ തോന്നി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ ഓർത്തോയിലേക്ക് നേരിട്ടുള്ള ഓർത്തോ ഡോക്ടറെ കാണാൻ വേണ്ടി കട്ടാക്കുന്ന ഡോക്ടറെ റഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഈ ഇനി അങ്ങോട്ട് കൂടുതൽ ഭീഷണിയിലുണ്ടാവാം, പ്രതിസന്ധിയിലുണ്ടാവാം. എന്നാൽ ഈ പരാതിയിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും പരാതിയിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. പിന്നെ ഭീഷണിയും പ്രതിസന്ധിയും ഈ പൊതു സമൂഹം കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പും തന്നെ ഞാനത് വാദിക്കുന്നില്ല.